എൽഡിഎഫ് സർക്കാരിനെതിരെ യുവജന കുറ്റപത്രവുമായി മുസ്ലിം യൂത്ത് ലീഗിന്റെ പദയാത്ര അഴിമതി സ്വർണ്ണക്കടത്ത് മയക്കുമരുന്ന് കേസ് പിൻവാതിൽ നിയമനം അടക്കമുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി എൽഡിഎഫ് സർക്കാരിനെതിരെ യുവജന കുറ്റപത്രവുമായി മുസ്ലിം യൂത്ത് ലീഗ് മണ്ണാർക്കാട് നിയോജകമണ്ഡലം കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ചതുർദിന സമരയാത്ര ഇടത്തനാട്ടുകരയിൽ നിന്നും തുടക്കമായി. സംഘാടകരായ സമീർ പഴേരി, മുനീർ താളിയിൽ, സറഫുദ്ദീൻ ചങ്ങലീരി, നൌഷാദ് വെള്ളപ്പാടം, ജിഷാർ നെച്ചുള്ളി, സക്കീർ മുല്ലക്കൽ എന്നിവർ വാർത്താസമ്മേളനത്തിലൂടെ അറിയിച്ചു. സംസ്ഥാന ഗവൺമെന്റിനെതിരെ യുവജന കുറ്റപത്രവുമായി മുസ്ലിം യൂത്ത് ലീഗ് മണ്ണാർക്കാട് മണ്ഡല കമ്മിറ്റി 25-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് ഇടത്തനാട്ടുകരയിൽ നിന്നും പദയാത്ര ആരംഭിച്ച് 25, 26, 27, 28 തീയതികളിൽ മണ്ണാർക്കാട് നിയോജക മണ്ഡലത്തിന്റെ വിവിധ പഞ്ചായത്തുകളിൽ പദയാത്ര സംഘടിപ്പിക്കുകയാണ്. സംസ്ഥാന ഗവൺമെന്റിന്റെ അഴിമതി, സ്വർണ്ണക്കള്ളക്കടത്ത്, പിൻവാതിൽ നിയമനം അടക്കമുള്ള വിവിധ വിഷയങ്ങളെ ഉന്നയിച്ചുകൊണ്ടാണ് മുസ്ലിം യൂത്ത് ലീഗിന്റെ മണ്ണാർക്കാട് മണ്ഡല കമ്മിറ്റി പദയാത്ര നടത്തുന്നത്. പദയാത്രയിൽ 1-ാം ദിവസം എടത്തനാട്ടുകരയിൽ നിന്നും തുടങ്ങി അലനല്ലൂരിൽ സമാപിക്കുകയും 2-ാം ദിവസം കോട്ടപ്പാടം പഞ്ചായത്തിലെ കൊടക്കാട് നിന്നും തുടങ്ങി കോട്ടപ്പാടത്ത് സമാപിക്കുകയും 3-ാം ദിവസം കുമരമ്പത്തൂർ പഞ്ചായത്തിലും 4-ാം ദിവസം മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റി കുന്നിപ്പുഴയിൽ നിന്നും തുടങ്ങി തെങ്കരയിൽ സമാപിക്കുകയും ചെയ്യുന്ന രീതിയിലാണ്. സമാപന സമ്മേളനം കേരളത്തിന്റെ ആദരണീയനായ മുൻ ജനകീയനായ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്യും. വിവിധ കേന്ദ്രങ്ങളിലെ വിവിധ പഞ്ചായത്തുകളിലെ സമാപന പരിപാടികളിൽ മുസ്ലിം ലീഗിന്റെ, യൂത്ത് ലീഗിന്റെ ദേശീയ, സംസ്ഥാന, ജില്ലാ നേതാക്കന്മാർ, യു ഡി എഫിന്റെ നേതാക്കന്മാർ, ജനപ്രതിനിധികളൊക്കെ വിവിധ കേന്ദ്രങ്ങളിൽ പങ്കെടുക്കും.